ഓം ശാന്തി. ഒരിക്കൽ ഒരുപാട് എക്സ്പേർട്സ് ആയിരിക്കുന്ന വ്യവസായ സംരംഭകരുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാണികളായിക്കൊണ്ട് ചെറുപ്പക്കാരായ പല സംരംഭകരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ പലരുടെയും സ്പീച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എക്സ്പേർട്ടായിരിക്കുന്ന ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പതുക്കെ കൈ ഉയർത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ചോദിക്കാനുള്ളത്? പറഞ്ഞോളൂ. പറയുകയാണ്, പറയും, എനിക്കൊരു കാര്യം അങ്ങോട്ട് അറിയാനുണ്ട്. താങ്കൾ ഇതുവരെ സ്വന്തം അധ്വാനത്തിൻ്റെ സമയത്തിൻ്റെ വർഷത്തിൻ്റെ ഇതൊക്കെ കണക്ക് പറഞ്ഞു. ഇതുവരെ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അത്രയും ഒരു ക്ഷമിക്കാനുള്ള ശക്തി, സഹിക്കാനുള്ള ശക്തി, അത്രയും വർഷങ്ങളോളം നിരന്തരമായി അധ്വാനിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തിയൊന്നും എൻ്റെ ഉള്ളിലില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വല്ല വഴി പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങ് ഉറക്കെ ചിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റേജിലുണ്ടായിരുന്നവരും ചിരിച്ചുപോയി. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ വെറുതെ ചോദിച്ചതാണോ അതോ ശരിക്കും അറിയാൻ വേണ്ടി ചോദിച്ചതാണോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ വളരെ സീരിയസ് ആയി തന്നെ പറയുകയാണ്, ഞാൻ ഒരു ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതല്ല, അതല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി ചോദിച്ചതല്ല, ഞാൻ ശരിക്കും ആത്മാർത്ഥമായി എൻ്റെ അവസ്ഥ പറയുകയാണ്. അത്രയ്ക്കും സഹനശക്തി, അത്രയ്ക്കും കഠിനാധ്വാനത്തിൻ്റെ ശക്തി, അത്ര ക്ഷമ ഒന്നും എൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി അങ്ങ് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. നീ ആത്മാർത്ഥമായി ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്തങ്ങ് ഡയറക്ഷൻ തന്നാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എൻ്റെ ഉള്ളിലില്ല പറയും. അപ്പോൾ അദ്ദേഹം ഉത്തരം കൊടുക്കും, രണ്ട് വാക്കിൽ സ്റ്റാർട്ട് നൗ, ഇപ്പോൾ തുടങ്ങുമെന്ന്. ജീവിതത്തിൽ അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ട് ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പറ്റിയ അവസരം വരുമ്പോൾ ഞാൻ തുടങ്ങും എന്ന് കാത്തിരുന്നാൽ റോഡിൽ ട്രാഫിക് ഒഴിഞ്ഞിട്ട് കാർ ഓടിക്കാൻ ആർക്കും സാധ്യമല്ല. എല്ലാ പ്രശ്നങ്ങളും നീങ്ങിയിട്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കാത്തു നിൽക്കാതെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആശയത്തിന് അറിഞ്ഞ് പഠിച്ച് തിടുക്കം കൂട്ടാതെ വേഗത്തിൽ. അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലും തുടങ്ങുക എന്നുള്ളതല്ല. തിടുക്കം കൂട്ടാതെ മീൻസ് അതിന് വേണ്ടതായിരിക്കുന്ന കാര്യത്തെ പഠിക്കാനും അതിന് വേണ്ടതായിരിക്കുന്ന പ്രായോഗിക ജ്ഞാനം നേടാനും വേണ്ടതായിരിക്കുന്ന കാര്യം ചെയ്ത് ഉടനെ തന്നെ തുടങ്ങുക. അതിനു വേണ്ടി ഒരിക്കലും മാറ്റി വയ്ക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് എന്തറിയോ എന്ത് പഠിക്കോ അതിൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു അറിവിൻ്റെ പരിപൂർണതയിൽ എത്തിയിട്ട് ഒരിക്കലും ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അറിഞ്ഞ കാര്യത്തെ പ്രായോഗികമാക്കിക്കൊണ്ട് മുന്നേറൂ. ഒരു പക്ഷേ തെറ്റിയെങ്കിൽ പോലും സാരമില്ല, ആ തെറ്റിൽ നിന്നും ഇങ്ങനെ തെറ്റു എന്നും ഇനി അത് ആവർത്തിക്കരുതെന്നൊരു പാഠമെങ്കിലും നമുക്ക് പഠിക്കാമല്ലോ. അതുകൊണ്ട് നിരന്തരമായി തൻ്റെ അറിവിനെ പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തിച്ച് അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുത്താൽ അതിന് ഉതകുന്ന രീതിയിൽ എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ പറ്റുമോ, എന്തൊക്കെ നമ്മളൊരു പരിവർത്തനം കൊണ്ടുവരണോ, അതിനൊക്കെ പഠിച്ചും അറിഞ്ഞും പരിശ്രമിച്ചും അവനവനെ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യവുമായിട്ട് മുന്നേറുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെത്താൻ വരും. പക്ഷേ ആശയങ്ങളുമായി അവസരം കാത്ത് 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 ഒരു കാര്യവും ചെയ്യാതെ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു മണ്ടത്തരം കാണിക്കാതെ നമുക്കെന്തറിയോ, എന്ത് നമ്മുടെ കയ്യിലുണ്ടോ, എന്ത് കല സ്വന്തമാക്കിയിട്ടുണ്ടോ, അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ചെറുതിൽ നിന്ന് തുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല. അധികം വൈകാതെ അത് തരുന്ന ആനന്ദം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി തരും, നമുക്ക് ഊർജം തരും, നിങ്ങൾ വലിയ നിലയ്ക്ക് എത്തു തന്നെ ചെയ്യും. അതുകൊണ്ട് വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ഇപ്പോൾ തുടങ്ങുക എന്നുള്ളതാണ്. എന്തിനും മെഡിറ്റേഷനാവട്ടെ, ഇന്ന് ഈ നിമിഷം മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കും. നല്ലൊരു കാര്യം പഠിക്കാനാവട്ടെ, ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ എന്ന് പറയും. ഞാൻ പരമാത്മ മഹാവാക്യം ഓർത്തു പോവുകയാണ്, അഭിനയിത്തോ കബനഹി എന്ന്, ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴും ഇല്ല. അതുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും ഇപ്പോൾ തുടങ്ങിക്കോളൂ, ഇന്ന് തുടങ്ങിക്കോളൂ, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. ആ ഒരു ചെറിയ മാറ്റം മുന്നോട്ടുള്ള ശക്തിയായിട്ട് മാറും, നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും എന്ത് ചെയ്യണോ അത് ചെയ്യാൻ വേണ്ടി നമ്മളെ പദ്ധതി ഒരുക്കുക, പ്ലാൻ ചെയ്യുക, പഠിക്കുക, അതിനുവേണ്ടി ചെയ്യുക, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ ഇന്നത്തെ ചെറുതിൽ നിന്ന് നാളത്തെ വലിയൊരാളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.